ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ്. ഇവിടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കാനായിട്ട് പോകുന്നത് ചന മസാലയാണ്. കടലക്കറി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചന മസാലയാണ് നമ്മുടെ ഇന്നത്തെ ചാനലിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അര കപ്പ് കടല ഞാൻ ദാ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെയാണ് നിങ്ങൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ കുതിർത്തി വയ്ക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കടലേനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 to 5 whistles വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടിട്ട് എടുക്കാം. അങ്ങനെ അതെല്ലാം വിസിലെല്ലാം പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon അളവിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 minute ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ എല്ലാ സാധനവും അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. വലിയ വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 teaspoon ജീരകപ്പൊടി, 1 teaspoon മുളക് പൊടി, 1.5 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 minutes ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 4-5 cashew nuts കൂടി ഇട്ട് കൊടുക്കാം. 3 medium sized സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 2 tablespoon അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒട്ടുമില്ലാതെ ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഇത് അവിടെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം മാത്രം ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇതവിടെ ഞാൻ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ച ശേഷം അതിലേക്ക് 2 tablespoons ഓയിൽ ഒഴിക്കാം. എന്നിട്ട് 1/2 teaspoon പെരിഞ്ജീരകം, 1 bay leaves, 1 പട്ട, 2 ഏലക്കായ, 3 grams ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 teaspoon ഗരം മസാല, 1/4 teaspoon മുളക് പൊടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള 1/4 cup ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറുതായിട്ട് അതിൻ്റെ ഒരു കളർ മാറണം. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. കടലയുടെ വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. അങ്ങനെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര നേരം വരെ നമ്മളിതിലേക്ക് ഗ്രേവിയിലായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കടല വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഇളക്കി കൊടുത്ത ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളവന്നതിന് ശേഷം അതിലേക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. അതിന് പകരം ഉണക്ക മാങ്ങയുടെ പൊടി വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതവിടെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അഥവാ ഗ്രേവി നല്ല തിക്കായിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചന മസാല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അതൊരു പ്രത്യേകം പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.